മരുന്നുകൾക്കായി തമിഴ്നാടിനെ ആശ്രയിക്കുന്നത് പതിവാക്കി സംസ്ഥാന സർക്കാർ. മാസങ്ങളായി തുടരുന്ന മരുന്നുക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാതെയാണ് സ്ഥിരമായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. അടിയന്തരമായി ഉപയോഗിക്കേണ്ട മരുന്നുകൾ സംഭരിക്കുന്നതിൽ പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഗുരുതര വീഴ്ചയാണ്. മരുന്നുക്ഷാമം പരിഹരിക്കുന്നതിനായുള്ള നടപടികൾ കൈക്കൊണ്ടുവെന്ന് ആരോഗ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും മിക്ക മരുന്നുകളും ഇപ്പോഴും കിട്ടാനില്ല. മരുന്നുകളുടെ ആവശ്യകത ഉയർന്നതോടെ കൂട്ടത്തോടെ മരുന്നുകൾ വാങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം എലിപ്പനി പ്രതിരോധ മരുന്ന് 5 ലക്ഷത്തോളം ഡോസ് വാങ്ങാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ വീണ്ടും മരുന്നുകൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാനാണ് തീരുമാനം. തുടർച്ചയായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. മാത്രമല്ല, കേന്ദ്ര ഡ്രഗ്സ് ലബോറട്ടറിയുടെ അനുമതി പോലും ലഭിക്കുന്നതിന് മുൻപാണ് ഇത്രത്തോളം മരുന്നുകൾ വാങ്ങുന്നത്. പേവിഷബാധയ്ക്കുള്ള മരുന്ന് സംഭരിക്കുന്നതിൽ പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. ഓറൽ ആന്റിബയോട്ടിക്കുകൾ, ഇഞ്ചക്ഷൻ കിറ്റ്, അമോക്സിലിൻ തുടങ്ങിയ മരുന്നുകൾക്ക് കടുത്ത ക്ഷാമം ഇപ്പോഴും നേരിടുന്നുണ്ട്. ടെൻഡർ നടപടികൾ കൃത്യമായി പൂർത്തീകരിക്കാതെ തുടർച്ചയായി അടിയന്തര ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.